അശ്വട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്റ്റെഫി. പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ നിന്നും മലയാളി സമൂഹത്തിന്റെ അഭിമാനമായ മിസ്റ്റർ ടോം തിരുപ്പൻ മത്സരിക്കുന്നു. ഹോളി ഫാമിലി ഗ്ലോബൽ ബൈബിൾ ക്വിസ് വിജയികളെ പ്രഖ്യാപിച്ചു. വിശ്വാസ പരിശീലനത്തിന് കൂടുതൽ ഉണർവേകി ക്നാനായ റീജിയൻ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ചരിത്ര സത്യമാണ് സംയോജിത കൃഷി. മാർ ജോസഫ് പട്ടാരശ്ശേരി. കെ സി സി കടുത്തുരുത്തി കൊറോന ഓൺലൈൻ സംഗമം നടത്തി. മോൺസിനോർ ജോർജ് കുരിശുമൂട്ടലിന്റെ മെത്രാഭിഷേകം നവംബർ 14 മാറ്റി. വാർത്തകൾ വിശദമായി. അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ നിന്നും മലയാളി സമൂഹത്തിന്റെ അഭിമാനമായ മിസ്റ്റർ ടോം വിരുപ്പൻ മത്സരിക്കുന്നു. അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്ട14 റെപ്രസെന്റേറ്റീവായി ക്നാനായ മലയാളി സമൂഹത്തിന്റെ അഭിമാനമായ മിസ്റ്റർ ടോം വിരുപ്പൻ മത്സരിക്കുന്നു. KVTVക്ക് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ജിമ്മി കുന്നശ്ശേരി ഹ്യൂസ്റ്റൺ ടെക്സാസിൽ നിന്നും നൽകുന്ന റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, ടെക്സാസ് സ്റ്റേറ്റ് ഒക്ട27 സ്റ്റേറ്റ് റിപ്രസെൻറ്റേറ്റീവ്സായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നും മിസ്റ്റർ ടോം വിരിപ്പൻ മത്സരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അഭിമാനപൂർവ്വം KVTV നിങ്ങളെ അറിയിക്കുകയാണ്. സ്നേഹമുള്ള ക്നാനായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ടെക്സാസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഹൗസ് ഡിസ്ട്രിക്ട് 27 നമ്മുടെ നാട്ടിലെ നിയോജക മണ്ഡലം എന്ന് പറയുന്ന പോലെ ഇവിടെ ഹൗസ് ഡിസ്ട്രിക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ 150 ഹൗസ് ഡിസ്ട്രിക്റ്റ് ഉള്ളതിൽ 27-ാമത്തെ ഹൗസ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ടെക്സാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ മത്സരിക്കുന്നു. പ്രൈമറിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു വൻ ഭൂരിപക്ഷത്തോടെ ജനപിന്തുണയോടു കൂടിയാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ വിജയത്തിൻ്റെ നിന്നും ശക്തി ആർജിച്ചുകൊണ്ട് നവംബർ 3 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഞാനൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ ക്നാനായ സഹോദരങ്ങളോടും അതുപോലെ തന്നെ എല്ലാ മലയാളികളോടും നിങ്ങളുടെ ഒരു വികാരമായിട്ട് ഇതെടുത്ത് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗ്ലോബൽ ബൈബിൾ ക്വിസ് വിജയികളെ പ്രഖ്യാപിച്ചു. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയും ക്നാനായ വോയിസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹോളി ഫാമിലി ഗ്ലോബൽ ബൈബിൾ ക്വിസ് വിജയികളെ പ്രഖ്യാപിച്ചു. ബൈബിൾ ക്വിസ് മെഗാ ക്വിസ് ഒക്ടോബർ 10 ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 നടത്തിയ സീസൺ 2 അവസാന മത്സരത്തിൽ 1-ാം സ്ഥാനം ജിമ്മി ചശിരിയും തടത്തിൽ ആൻഡ് ഫാമിലി 1-ാം സ്ഥാനത്തെത്തി. ബെറ്റി പതിയിൽ ആൻഡ് ഫാമിലി സനിത ജെയിംസ് ചേർത്തല, ഷൈബി അലക്സ് കല്ലറ, പഴയപള്ളി സണ്ണി ജോസഫ് മിയാമി എന്നിവർ യഥാക്രമം 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലെത്തി മെഗാ ഫൈനലിൽ പ്രവേശിച്ചു. ആകർഷകമായ സമ്മാനങ്ങളുള്ള ഈ ആഗോള ബൈബിൾ ക്വിസ് ലോകം മുഴുവനുമുള്ള ബൈബിൾ അറിയാവുന്ന ബൈബിൾ പഠിക്കുന്ന കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് മത്സരത്തിൽ പങ്കെടുക്കാവുന്ന രീതിയിലാണ് നടന്നു പോന്നിരുന്നത്. കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ കുടുംബസമേതം പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഈ മത്സരം ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. KVTV.com, KNANAYAVOICE.IN, KERALAVOICE.IN എന്നീ വെബ്സൈറ്റുകളിൽ കൃത്യം 7:30 ക്വിസ് ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. 50 ചോദ്യങ്ങളാണ് ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം സമ്മാനം $151, $2-ാം സമ്മാനം $101, $3-ാം സമ്മാനം $50 എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ നിശ്ചലമാക്കിയ ഈ ദിനങ്ങളിൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും ബൈബിൾ കൂടുതൽ പഠിക്കുവാനുമായാണ് ഈ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് തിരുക്കുടുംബം ഗ്ലോബൽ ബൈബിൾ ക്വിസ് ഡയറക്ടർ ഫാദർ ബീൻസ് ഷെത്തലിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ KVTV.comൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. വിശ്വാസ പരിശീലനത്തിന് കൂടുതൽ ഉണർവേകി ക്നാനായ റീജിയൻ. ഷിക്കാഗോ ക്നാനായ റീജിയന്റെ കീഴിലുള്ള 20 മതബോധന സ്കൂളിലെയും ഡയറക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് DRE മീറ്റിംഗ് നടത്തി. വിശ്വാസ പരിശീലനത്തിന് കൂടുതൽ ഉണർവേകുന്നതിനു വേണ്ടി പുതിയ പരിപാടികളും പദ്ധതികളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. മത അധ്യാപകരുടെ ട്രെയിനിംഗ് ക്ലാസുകൾ, വിവിധ മാർഗങ്ങളിലൂടെയുള്ള ഓൺലൈൻ ക്ലാസുകൾ, വിവിധ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ, പാഠപുസ്തകങ്ങൾ, റിപ്പോർട്ട് കാർഡുകൾ എന്നിവയെപ്പറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു. ഓരോ സ്കൂളുകളുടെയും ഹ്രസ്വമായ പ്രവർത്തന റിപ്പോർട്ട് ഡയറക്ടർമാർ അവതരിപ്പിച്ചു. റീജിയൻ ഡയറക്ടർ ഫാദർ തോമസ് മുളുവനാൽ യോഗത്തിന് ആശംസ അറിയിച്ചു. ഫാദർ ജോസ് തറക്കൽ, ഫാദർ ബിനോയ് നാരമംഗലത്ത്, ഫാദർ അബ്രാഹാം കളരിക്കൽ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫാദർ ബിൻസ് ചേത്തലിൽ പ്രാർത്ഥനാ സന്ദേശം നൽകി. ക്നാനായ റീജിയൻ മതബോധന കമ്മീഷൻ ചെയർമാൻ
ഫാദർ ജോസ് ആദോപ്പള്ളി സ്വാഗതവും സെക്രട്ടറി സജീവ് പൂത്രുകയിൽ നന്ദിയും പറഞ്ഞു. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ചരിത്ര സത്യമാണ് സംയോജിത കൃഷി. മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കേരള വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എക്കോ ഫാമുമായി സഹകരിച്ചുകൊണ്ട് രാജപുരം ചങ്ങലീരി ഫൊറോനയിലെ കർഷകർക്കായി സംയോജിത കാർഷിക മൃഗസംരക്ഷണ പദ്ധതികളെക്കുറിച്ച് ഓൺലൈൻ പഠനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത സഹായം എത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിച്ചു. കൃഷി മനുഷ്യജീവനം നിലനിർത്തുന്ന ചരിത്രപരമായ കാര്യമാണെന്നും ശാസ്ത്രീയമായ കാർഷിക മൃഗസംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് താങ്ങായി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുമെന്നും പിതാവ് പറയുകയുണ്ടായി. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ബിബിൻ തോമസ് കണ്ടോത്ത് സ്വാഗതം ആശംസിച്ചു. കേരള ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് മേധാവി പ്രൊഫസർ ശ്രീ ജോസഫ് മാത്യു സർ പരിശീലന പരിപാടിയിൽ ക്ലാസ് നയിച്ചു. കെസിസി കടുത്തുരുത്തി ഫൊറോന ഓൺലൈൻ സംഗമം നടത്തി. കെസിസി കടുത്തുരുത്തി ഫൊറോന ഓൺലൈൻ സംഗമം 4/10/2020 ഞായറാഴ്ച വൈകിട്ട് 6:30 നടത്തി. ഫൊറോന പ്രസിഡന്റ് ശ്രീ ജോണി തോട്ടുങ്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം അതിരൂപത കെസിസി പ്രസിഡന്റ് ശ്രീ തമ്പി എരുമേലിക്കര ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ചപ്ലിൻ വെരി റെവർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ഫൊറോന വികാരി ഫാദർ എബ്രഹാം പറമ്പേട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫൊറോന ചാപ്ലിൻ ഫാദർ ജോസ് കുറുപ്പന്തറ ആശംസകൾ അർപ്പിച്ചു. കെസിസി അതിരൂപത സെക്രട്ടറി ശ്രീ ബിനോയ് ഇടയാടിയിൽ, അതിരൂപത വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് അറയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മോൺസിനോർ ജോർജ് കുരിശിമൂട്ടലിന്റെ മെത്രാഭിഷേകം നവംബർ 14 മാറ്റി. കോവിഡ് വ്യാപന വർധനവിന്റെയും അനുബന്ധ നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കോട്ടയം അതിരൂപതയുടെ നിയുക്ത സഹായം എത്രാൻ മോൺസിനോർ ജോർജ് കുരിശിമൂട്ടലിന്റെ ഒക്ടോബർ 11 നിശ്ചയിച്ചിരുന്ന റംബാൻ സ്ഥാന സ്വീകരണ ശുശ്രൂഷ നവംബർ 7 ഒക്ടോബർ 29 നടത്താൻ ഉദ്ദേശിച്ചിരുന്ന മെത്രാഭിഷേകം നവംബർ 14 മാറ്റിവെച്ചു. ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ കാറ്റഗറ്റിക്കൽ സൺഡേ ആചരിച്ചു. സെപ്റ്റംബർ 20 ഞായറാഴ്ച ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ കാറ്റഗറ്റിക്കൽ സൺഡേ ആചരിച്ചു. സന്നിഹിതരായിരുന്ന എല്ലാ വേദപാഠ അധ്യാപകരെയും സഹ അധ്യാപകരെയും ആദരിക്കുകയും DRE ബിജു തേക്കിലക്കാട്ടിൽ നൽകുന്ന നേതൃത്വത്തെ ഇടവക വികാരി റെവറൻ ഫാദർ ജോസഫ് ജെമി പുതുശ്ശേരിൽ പ്രത്യേകമായി അനുമോദിക്കുകയും ചെയ്തു. മാതാപിതാക്കന്മാരെ പ്രതിനിധീകരിച്ച് ജോസിനി എരുമത്തറ, വേദപാഠ കുട്ടികളെ പ്രതിനിധീകരിച്ച് സെറീന കണ്ണശാൻ പറമ്പിൽ എന്നിവർ വേദപാഠ അധ്യാപകർക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. അത്യപൂർവ ശസ്ത്രക്രിയ നേട്ടവുമായി കാരിത്താസ് ഹോസ്പിറ്റൽ. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരാവുന്ന എക്ടോപിക് കുഷിംഗ് സിൻഡ്രോം വിത്ത് ഫിയോക്രോമസൈറ്റോമ എന്ന അത്യപൂർവ രോഗം ശസ്ത്രക്രിയയിലൂടെ പരിഹരിച്ച് കോട്ടയം കാരിത്താസ് ആശുപത്രി. പള്ളം സ്വദേശിനിയായ ശ്രീമതി റീബയ്ക്കാണ് ഈ ചികിത്സാ നേട്ടത്തിലൂടെ ജീവിതത്തിന്റെ സന്തോഷം തിരികെ കിട്ടിയത്. വെസ്റ്റ് ബംഗാളിൽ സ്ഥിരതാമസമാക്കിയ രോഗി ഇന്ത്യയിലെ പല ആശുപത്രികളും കയറിയിറങ്ങിയാണ് കാരിത്താസിലെത്തിയത്. തുടർന്ന് നടത്തിയ അതിവിദഗ്ധ പരിശോധനകളിലൂടെ അഡ്രിനൽ ഗ്രന്ഥി അളവിലും അധികമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എക്ടോപിക് കുഷിംഗ് സിൻഡ്രോം വിത്ത് ഫിയോക്രോമസൈറ്റോമ എന്ന അത്യപൂർവ രോഗം കണ്ടെത്തി. തുടർന്ന് ഗ്യാസ്ട്രോ സർജറി ഡോക്ടർമാരായ ഡോക്ടർ മുരളി അപ്പുകുട്ടൻ, ഡോക്ടർ ജോർജ് മാത്യു സെബാസ്റ്റിൻ, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ സദാശിവൻ എം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വിജയകരമായ കീഹോൾ ഓപ്പറേഷനിലൂടെ എക്ടോപിക് അഡ്രിനൽ ട്യൂമർ നീക്കം ചെയ്തു. തുടർന്ന് നടത്തിയ സവിശേഷ ചികിത്സാ വിധികളിൽ ഡോക്ടർ ജോസഫ് സെബാസ്റ്റിൻ, ഡോക്ടർ ജയകുമാർ ആർ വി, ഡോക്ടർ ഹെൻലി പുന്നൻ, ഡോക്ടർ ജോബി കെ തോമസ്, ഡോക്ടർ ജോൺ മാത്യു, ഡോക്ടർ ശ്രീനാഥ് ആർ, ഡോക്ടർ ഗൗതം, ഡോക്ടർ ജിതിൻ ചന്ദ് എന്നിവർ പങ്കാളികളായി. തുടർന്ന് പൂർണ്ണ രോഗമുക്തിയോടെ രോഗി ആശുപത്രി വിട്ടു. ലഭ്യമായ കണക്കുകൾ പ്രകാരം ലോകത്താകെ ഇത്തരം 20 താഴെ കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അറിയിച്ചു. സ്വയം തൊഴിൽ സംരംഭക സാധ്യതകൾ തുറന്ന് ഹൈടെക് കോഴി വളർത്തൽ പദ്ധതിയുമായി KSSS. കോവിഡ് അതിജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹൈടെക് കോഴി വളർത്തൽ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 180 കുടുംബങ്ങൾക്ക് ഹൈടെക് കോഴി വളർത്തൽ യൂണിറ്റുകൾ KSSSന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും ഉപവരുമാന മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുവാനും ഓരോരുത്തരും തയ്യാറാകണമെന്നും അദ്ദേഹം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു.
ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു കുമ്പിക്കൽ, KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മാത്യൂസ് വലിയ പുത്തൻപറയിൽ, പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോവിഡ് 19 പ്രതിരോധ സ്നേഹദൂതനായി ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ്. ഉഴവൂർ CFLTCയിൽ നിന്നും ഉയർന്നൊരു പരാതിയാണ് TV സൗകര്യം പോലുമില്ല എന്നത്. കോവിഡ് രോഗബാധിതരായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവർക്ക് സമയം പോകാൻ ഒരു TV എങ്കിലും കാണാനുള്ള സൗകര്യം ഒരുക്കിയെങ്കിൽ നന്നായിരുന്നു. ഇതിനെ തുടർന്ന് ശ്രീ ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ് കോവിഡ് പ്രവർത്തനങ്ങൾക്കായി നൽകിയ 5 ലക്ഷം രൂപയിൽ നിന്നും 4 ടെലിവിഷൻ വാങ്ങി നൽകാൻ തീരുമാനിച്ചു. 2020 ഒക്ടോബർ 7 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഡോക്ടർ KR നാരായണൻ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് TVകൾ ഏറ്റുവാങ്ങും. ഉഴവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും സാനിറ്റൈസറും തുണി കൊണ്ട് തയ്യാറാക്കിയ വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന മാസ്കും നൽകുകയുണ്ടായി. ജ്ഞാനായ വോയ്സ് ആഴ്ചവട്ടം വാർത്തകളിൽ ഇനിയൊരു ഇടവേള. നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ ജ്ഞാനായ വോയിസ്. വിവാഹം, മാമോദിസ, ഗൃഹപ്രവേശം, സമ്മേളനങ്ങൾ, തിരുനാളുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ജ്ഞാനായ വോയിസിനോടും KVTVയോടുമൊപ്പം ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ്. ജ്ഞാനായ വോയിസ്. വാർത്തകൾ തുടരുന്നു. കാരിതാസ് സൗജന്യ മെഡിക്കർ പദ്ധതിയുടെ ഭാഗമായി മരുന്നുകൾ വിതരണം ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള വിശ്വാസ സമൂഹത്തിന് കരുണയും കരുതലും നൽകുക എന്ന ലക്ഷ്യത്തോടെ കാരിതാസ് ആശുപത്രിയും അമേരിക്കയിലെ ജ്ഞാനായ കത്തോലിക്ക റീജിയണൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന സൗജന്യ മെഡിക്കെയർ പദ്ധതിയായ കാരിതാസ് കെയറിന്റെ 2ാം ഘട്ടം മലങ്കര ഫൊറോനയിൽ പൂർത്തിയായി. പദ്ധതിയുടെ ഭാഗമായി ജ്ഞാനായ മലങ്കര പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുന്ന മലങ്കര ഫൊറോനയിലെ കിടപ്പ് രോഗികൾക്കുള്ള മരുന്നുകൾ സൗജന്യമായി 2020 സെപ്റ്റംബർ 19 കല്ലിശ്ശേരി സെന്റ് മേരീസ് ജ്ഞാനായ മലങ്കര ദേവാലയത്തിൽ വെച്ച് കോട്ടയം അതിരൂപത നിയുക്ത സഹായം എത്താൻ ഗീവർഗീസ്മാർ അപ്രീം പിതാവ് വിതരണം ചെയ്തു. കാരിതാസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ, കല്ലിശ്ശേരി വികാരി ഫാദർ തോമസ് മുഖേപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ജ്ഞാനായ മലങ്കര പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുന്ന മലങ്കര ഫൊറോനയിലെ കിടപ്പ് രോഗികൾക്കുള്ള മരുന്നുകൾ സൗജന്യമായി 2020 സെപ്റ്റംബർ 19 കല്ലിശ്ശേരി സെന്റ് മേരീസ് ജ്ഞാനായ മലങ്കര ദേവാലയത്തിൽ വെച്ച് കോട്ടയം അതിരൂപത നിയുക്ത സഹായം എത്താൻ ഗീവർഗീസ്മാർ അപ്രീം പിതാവ് വിതരണം ചെയ്തു. UK കോവൻട്രി വിശുദ്ധ യൂത തദൈവോസിന്റെ തിരുനാളും നവനാൾ നൊവേനയും. കോവൻട്രി സെന്റ് ജൂർ ജ്ഞാനായ കത്തോലിക് പ്രൊപ്പോസ്ഡ് മിഷൻ മധ്യസ്ഥനായ വിശുദ്ധ യൂത തദൈവസിന്റെ തിരുനാളും നവനാൾ നൊവേനയും ദിവ്യബലിയും ഒക്ടോബർ 17 മുതൽ 25 ഭക്ത്യാദരം ആചരിക്കുന്നു. 17 മുതൽ പ്രധാന തിരുനാൾ ദിനമായ 25 എല്ലാ ദിവസത്തെയും ദിവ്യബലിക്കും നൊവേനയ്ക്കും പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ മാത്യു കണ്ണാല കാർമികത്വം വഹിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ലിമിറ്റഡ് നമ്പർ വിശ്വാസികൾക്ക് ദേവാലയത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതാണ്. മിഷൻ ലീഗ് പ്രവർത്തന വർഷോദ്ഘാടനം ഒക്ടോബർ 17 നോർത്ത് അമേരിക്ക ജ്ഞാനായ റീജിയൻ മിഷൻ ലീഗ് പ്രവർത്തന വർഷോദ്ഘാടനം ശനിയാഴ്ച ചിക്കാഗോ സമയം ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് നടത്തപ്പെടും. 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ജ്ഞാനായ റീജിയണിൽ മിഷൻ ലീഗ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ നിർവഹിക്കും. കമ്മീഷൻ ചെയർമാൻ ഫാദർ ജോസ് ആദോപ്പള്ളിയിൽ മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ബിൻസ് ചേത്തലിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതാണ്. കോർഡിനേറ്റർ സിജോയ് പറപ്പള്ളിയിൽ നന്ദി അർപ്പിക്കും. ബ്രദർ അനൂപാണ് കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് നയിക്കുന്നത്. ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് കുടിവെള്ളവുമായി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കണ്ണൂർ ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് സ്വാന്തനം പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള വിതരണം നടത്തുകയുണ്ടായി. കോവിഡ് 19 ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടത്തിലെ ആളുകൾക്ക് കുടിവെള്ളവും മറ്റു സഹായവും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുടിവെള്ള വിതരണം നടത്തിയത്. പ്രസ്തുത പരിപാടിയിൽ മാസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടു കല്ലുങ്കലിന്റെ പക്കൽ നിന്നും കണ്ണൂർ ജില്ലാ ADM ശ്രീമതി മേഴ്സി അഗസ്റ്റിൻ കുടിവെള്ളം ഏറ്റുവാങ്ങി. പ്രസ്തുത പരിപാടിയിൽ മാസ്റ്റാഫ് അംഗങ്ങളായ ശ്രീ അബ്രാഹാം ഉള്ളാടപ്പള്ളിലും ശ്രീ അഖിൽ ജോസഫും കളക്ടറേറ്റ് ജീവനക്കാരും സന്നിഹിതരായിരുന്നു. വായന പൂർണിമ ഏർപ്പെടുത്തിയ ദേശപെരുമ പുരസ്കാരം റെജി തോമസിന്.
വിദ്യാഭ്യാസ സാംസ്കാരിക സർഗ മേഖലകളിലെ കാൽ നൂറ്റാണ്ട് കാലത്തെ പ്രശസ്ത സേവനങ്ങളുടെയും ലോക്ഡൌൺ കാലത്തെ ആവിഷ്കാരങ്ങളുടെയും അംഗീകാരമായി വായന പൂർണിമ ഏർപ്പെടുത്തിയ ദേശപരമ പുരസ്കാരത്തിന് ഡീക്കൺ ടോണി മേത്തല, വി ആർ നോയൽ രാജ് നോർത്ത് പർവൂർ, ഷാജൻ ഷേരാമൻ ഒക്കൽ, സിജു പുന്നക്കാട് കോതമംഗലം, ടി സി റെജി കോട്ടയം എന്നിവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 10,000 രൂപയുടെ ഗ്രന്ഥശേഖരവും പ്രശസ്തി ഫലകവും അടങ്ങിയ പുരസ്കാര സമർപ്പണം 1 നവംബർ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ബെന്നി ബെഹനാൻ എംപി നിർവഹിക്കും. ഗോത്രവർഗ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയുമായി മാസ്. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ച് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ വളപ്പ് കോളനിയിൽ നടപ്പിലാക്കി വരുന്ന വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് ആവശ്യമായ പാത്രങ്ങളും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ബിബിൻ തോമസ് കണ്ടോത്ത് വിതരണം നിർവഹിച്ചു. ഫുഡ് പ്രോസസിംഗ് പദ്ധതിയാണ് കോളനിയിലെ സ്ത്രീകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാമിൽ മാസ്റ്റർ ഓഫ് അംഗങ്ങളായ ശ്രീ അബ്രാഹാം ഉള്ളാടപ്പുള്ളി, ശ്രീ അഖിൽ ജോസഫ്, ശ്രീമതി റെനി സിബി എന്നിവർ പങ്കെടുത്തു. ജ്ഞാനായ സ്റ്റാർസ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഓണപ്പാട്ട് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ജ്ഞാനായ അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ നേതൃത്വത്തിൽ ജ്ഞാനായ സ്റ്റാർസ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ഓണപ്പാട്ട് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ജ്ഞാനായ സ്റ്റാർസ് 11-ാം ബാച്ചിലെ പാഴത്തുരുത്ത് ഇടവകാംഗമായ കുന്നശ്ശേരി എഡ്രിൻ ജോസഫ് മത്സരത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കിടങ്ങൂർ ഇടവകയിലെ മുണ്ടയ്ക്കൽ ഫെബിൻ ചാക്കോ 2-ാം സ്ഥാനം നേടി. 3-ാം സ്ഥാനത്തിന് പിറവം ഇടവകയിലെ മണക്കാട് അമരീഷ മരിയ വിജിൽ, പുതുവേലി ഇടവകയിലെ ചിറയത്ത് ആഞ്ചലിൻ ആൻഡ് ബ്ലസൻ എന്നിവർ അർഹരായി. ഫിലാഡൽഫിയ ജ്ഞാനായ മിഷൻ കൊന്തപ്പത്ത് സമാപനം 1 ഞായറാഴ്ച നടത്തപ്പെട്ടു. ഫിലാഡൽഫിയ സെന്റ് ജോൺ ന്യൂമാൻ ജ്ഞാനായ മിഷനിൽ നടത്തപ്പെട്ട കൊന്തപ്പത്ത് ആചരണത്തിന്റെ സമാപനം 1 ഞായറാഴ്ച നടത്തപ്പെട്ടു. അന്നേ ദിവസം വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാനയും തുടർന്ന് ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മാതാവിന്റെ ഗ്രോട്ടയിൽ ജപമാല പ്രദക്ഷിണത്തിന്റെ സമാപന പ്രാർത്ഥന നടത്തപ്പെടുകയുണ്ടായി. ജ്ഞാനായ റീജ്യൻ ഇൻഫന്റ് മിനിസ്ട്രി പ്രസംഗ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. നോർത്ത് അമേരിക്ക ജ്ഞാനായ റീജ്യൻ ഇൻഫന്റ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീ സൈമൺ മുണ്ടപ്ലാക്കിൽ മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. ജ്ഞാനായ റീജ്യണിൽ 3 ഗ്രേഡ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഈശോയുടെ തിരുഹൃദയത്തെ ആസ്പദമാക്കി നടത്തിയ പ്രസംഗത്തിൽ 48 കുട്ടികൾ പങ്കെടുത്തു. മത്സരത്തിൽ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ഇടവകാംഗമായ ഒലീവിയ സൈമൺ താന്നിച്ചുവെട്ടിൽ 1-ാം സ്ഥാനവും ചിക്കാഗോ സെന്റ് മേരീസ് പള്ളി ഇടവകാംഗമായ അബീക്കൽ ബിജു കണ്ണച്ചാംപറമ്പിൽ 2-ാം സ്ഥാനവും താമ്പ തിരുഹൃദയ ഇടവകാംഗമായ ആൽമിക കണ്ടാരപ്പള്ളിയിൽ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ ജ്ഞാനായ റീജിയൻ വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ അഭിനന്ദിച്ചു. ദുബായ് KCVL ജപമാല ദിനം ആചരിച്ചു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അനുദിനം ജപമാല ചൊല്ലുന്നതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മാർഗവുമില്ല. ദൈവവിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി KCVL ദുബായ് ജപമാല ദിനം ആചരിച്ചു. 2020 ഒക്ടോബർ മാസം 9-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സൂം വഴി ഓൺലൈനായിട്ടാണ് ജപമാല ദിനം ആചരിച്ചത്. ഈ ദിനത്തിൽ യുവജനങ്ങൾ ഉൾപ്പെടെ ജ്ഞാനായ കുടുംബങ്ങൾ എല്ലാവരും പങ്കെടുത്തിരുന്നു. കൈപ്പുഴ പാലത്തുരുത്ത് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ 16, 17, 18 തീയതികളിൽ. പാലത്തുരുത്ത് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ 102-ാമത് പ്രധാന തിരുനാൾ 2020 ഒക്ടോബർ 16, 17, 18 തീയതികളിൽ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നു. കൊറോണ വൈറസിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടും. ഒക്ടോബർ 16 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇടവക വികാരി ഫാദർ ജേക്കബ് മുല്ലൂർ കൊടിയേറ്റുന്നതോടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കൊറോണയുടെ ഒരു ഒരു വലിയ വ്യാപനത്തെ സംബന്ധിച്ച് നമ്മൾക്കെല്ലാം കുറേ പരിമിതികളുണ്ട്. ഇത് വ്യാപനം കുറയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ആ നിബന്ധനകളോട് കൂടിയാണ് നമ്മൾ ഈ തിരുനാൾ നടത്തുന്നത്. അമ്മത്രേസ്യയുടെ മക്കളാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടെ എല്ലാവരും ആത്മന ഇതിൽ പങ്കുചേരുക. നിങ്ങൾ കേട്ടുന്ന സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ജ്ഞാനായ വോയിസിലൂടെ ഈ 3 ദിവസവും ലൈവായിട്ട് നിങ്ങൾക്ക് കർമ്മങ്ങൾ എല്ലാം പങ്കുചേരാൻ പറ്റും. ഇടവകയെ ഏറെ സ്നേഹിക്കുന്ന അറിവിയോട് ഹൃദയം ചേർന്ന് ഈ അൾത്താരിയോട് എന്നും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പാലത്തുരുത്ത് ഇടവകാംഗങ്ങളെ മുഴുവനും ഞാൻ ഈ തിരുനാൾ ദിവസങ്ങളിൽ
ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഈ അൾത്താരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്നാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷൻ അടുക്കളത്തോട്ട വിജയികളെ പ്രഖ്യാപിച്ചു. ക്നാനായ കത്തോലിക് വിമൻസ് അസോസിയേഷൻ മുറ്റത്തൊരു അടുക്കളത്തോട്ട മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഭക്ഷ്യസ്വയം പര്യാപ്തതയും സുരക്ഷിതമായ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും ലക്ഷ്യമിട്ട് കോട്ടയം അതിരൂപത നടപ്പിലാക്കുന്ന കാർഷിക സ്മൃതി പദ്ധതിയോട് ചേർന്ന് അതിരൂപതയുടെ മാതൃസംഘടനയായ ക്നാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നെല്ലും നീരും കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള മുറ്റത്തൊരു അടുക്കളത്തോട്ടം പദ്ധതിയുടെ അതിരൂപതാതല വിജയികളെ പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനത്തോടനുബന്ധിച്ചുണ്ടായ ലോക്ക്ഡൌൺ കാലയളവിൽ എല്ലാ KCWA അംഗങ്ങളും തങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനും അതുവഴി ഭവനങ്ങളിൽ ഭക്ഷ്യസ്വയ പര്യാപ്തത ഉറപ്പാക്കുവാനുമാണ് മുറ്റത്തൊരു അടുക്കളത്തോട്ടം പദ്ധതി വ്യാപനത്തിലൂടെ സംഘടന ലക്ഷ്യമിട്ടത്. മത്സരത്തിൽ കടുത്തുരുത്തിയ യൂണിറ്റ് അംഗമായ ജെസ്സി ജോസ് കീഴങ്ങാട്ട് ഒന്നാം സ്ഥാനവും മോനിപ്പള്ളി യൂണിറ്റ് അംഗമായ ട്രീസ സൈമൺ ഇലവംകുഴിയിൽ രണ്ടാം സ്ഥാനവും ലീലാമ തോമസ് കുഴിക്കാട്ട് ചാമക്കാല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇനി നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്ക് സ്മരണാഞ്ജലികൾ. മലയാളി സമൂഹത്തിന്റെ അഭിമാനമായ മിസ്റ്റർ ടോം തിരുപ്പൻ മത്സരിക്കുന്നു. ഹോളി ഫാമിലി ഗ്ലോബൽ ബൈബിൾ ക്വിസ് വിജയികളെ പ്രഖ്യാപിച്ചു. വിശ്വാസ പരിശീലനത്തിന് കൂടുതൽ ഉണർവേകി ക്നാനായ റീജിയൻ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ചരിത്ര സത്യമാണ് സംയോജിത കൃഷി. മാർ ജോസഫ് പട്ടാരശ്ശേരി. KCC കടുത്തുരുത്തി കൊറോണ ഓൺലൈൻ സംഗമം നടത്തി. മോൺസിനോർ ജോർജ് കുരിശുമൂട്ടലിന്റെ മെത്രാഭിഷേകം നവംബർ 14 മാറ്റി. ക്നാനായ വോയ്സ് ആഴ്ചവട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.